ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവിന് തിരുമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈ സമയം ഒരുക്കിയതിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന എൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാ സാങ്കേതികമായ ക്രമീകരണങ്ങളിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അങ്ങ് കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു വിധത്തിലുള്ള കേടുപാടോ പ്രയാസങ്ങളോ ഇല്ലാതെ എല്ലാം ഷൂട്ട് ചെയ്യുവാനും കർത്താവെ അവയൊക്കെയും അവിടുത്തെ നാമോഹത്തിനായിട്ട് സംരക്ഷണം ചെയ്യുവാനും പോഷ ഞങ്ങളെ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ വീക്ഷിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ അവിടുത്തെ നാമം അവർ ഉയർത്തപ്പെടുവാനും അങ്ങനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും തിരുവചനത്തിൻ്റെ പൊരുൾ അവർക്ക് മനസ്സിലാകുവാൻ മറ്റനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ എളിയ ശുശ്രൂഷ മുഖാന്തരമാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും ഏഴ് അങ്ങയിലുമായിക്കൊണ്ട് എളിയ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കണമെന്ന് യേശുദ്ര അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആം കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും റെഡിയാണല്ലോ. മുൻ സ്റ്റേജുകളെ പോലെ ഏതാണ്ട് 80% സമാനതയുള്ള റൗണ്ട്സാണ് നമുക്കുള്ളത്. ചിലയിടത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം നാം ഓരോ പടികൾ കയറി മേലോട്ട് മേലോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രയാസങ്ങൾ കൂടും, ഇല്ലേ? രണ്ടാം നിലയിൽ കയറുന്ന അതേ വേഗതയോടെ മൂന്നാം നിലയിലെത്താൻ പറ്റിയില്ല. പറ്റുമോ മിസ്റ്റർ തോംസൺ പോൾസൺ? ഇല്ല. അപ്പോൾ ഓരോ നില കഴിയുമ്പോഴും ശ്വാസോച്ഛാസത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ നിൽക്കണം, ഇച്ചിരി വിശ്രമിക്കണം, അല്ലേ? അപ്പോൾ അതിനൊക്കെയുള്ള സാവകാശമാണ് ഈ ദിവസങ്ങളിൽ ലഭിച്ചത്. നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് ആരംഭിക്കുന്നു. അത് ഒന്നാമത്തെ റൗണ്ടാണ്. 5 മാർക്കാണ് ഒരു ചോദ്യത്തിന്. ഓരോരുത്തർക്കും ഓരോ ചോദ്യം ലഭിക്കും. സുബി ജോണിൽ നിന്ന് അത് ആരംഭിക്കും, റൈറ്റ്? അത് ഒന്നാമത്തെ റൗണ്ടാണ്. രണ്ടാമത്തെ റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. പുതിയ നിയമത്തിൽ നിന്ന് മിസ്റ്റർ പോൾസൺ ആയിരിക്കും അത് ആരംഭിക്കുന്നത്, റൈറ്റ്? സെയിം പ്രിൻസിപ്പിൾ, 5 മാർക്ക് ഒരു ചോദ്യത്തിന്, 1 മൈനസ് മാർക്ക് തെറ്റായ ഉത്തരത്തിന്. ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട് അത് ആരംഭിക്കുന്നത് മിസ്റ്റർ റിൻസി ഷിബുവിൽ നിന്നായിരിക്കും, ഓൾറൈറ്റ്? ഇനി ഒരു വ്യത്യാസം വരുന്നത് ഈ ബൈബിൾ ബമ്പർ റൗണ്ടിലാണ്. ആദ്യത്തെ 2 റൗണ്ടുകളിൽ പ്രശ്നമില്ലായിരുന്നു, കാരണം 2 മാർക്കും 3 മാർക്കും ഇതേ ഉള്ളായിരുന്നു. മൂന്നാമത്തെ റൗണ്ട് വന്നപ്പോൾ ഞങ്ങൾ 5 മാർക്കാക്കി കൂട്ടി. അപ്പോഴും പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ചിലരെ ഞാൻ പുറത്തേക്ക് വെച്ച് കണ്ടപ്പം പറഞ്ഞു, എല്ലാവർക്കും കൂടുതൽ അവസരം ലഭിക്കാനായിട്ട്. ഇപ്പോൾ ഒരാൾക്കറിയാവുന്ന ചോദ്യം ഒരാളുടെ ചോദിച്ചാൽ മറ്റവർക്കും ആ ചോദ്യം അറിയാം, പക്ഷേ പറയാൻ സാധ്യമല്ല. കാരണം ഓപ്പർച്യൂണിറ്റി ഇല്ല, ചാൻസ് ഇല്ല. അതുകൊണ്ട് ഒരു പൊതു ചോദ്യമായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്കൊരു അവസരം ലഭിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് യാഥാർത്ഥ്യമാണെന്ന് തോന്നി. ഇപ്പോൾ 3 പേർക്ക് 3 ചാൻസ്. അതേസമയത്ത് ഒരു ചോദ്യം പൊതുവായിട്ട് ചോദിക്കുമ്പോൾ എപ്പോഴും ഉത്തരം പറയാൻ തിടുക്കം കാണിക്കുന്ന അവസ്ഥയിൽ അറിയാവുന്ന ഉത്തരം അതേപടി പറയുമ്പോൾ അവർക്കൊരു അവസരം ലഭിക്കും. പക്ഷേ റൗണ്ട് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് വന്നാൽ അവസരം നഷ്ടപ്പെട്ടു. അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് ആ 5 ചോദ്യങ്ങളായിട്ടത് വർദ്ധിപ്പിച്ചു. എന്നിട്ട് 2 മാർക്ക് കുറച്ച് 3 മാർക്ക് വീതം. അപ്പോൾ 15 മാർക്കാണ് നിർണയമായിട്ടുള്ളത്. ഉത്തരം അറിയാവുന്നവർക്ക് ചെയ്യാൻ സാധ്യമാകും. അപ്പോൾ അങ്ങനെയാണ് ആ റൗണ്ട് 5 ക്വസ്റ്റ്യൻസായിട്ട് വർദ്ധിപ്പിച്ചു. 3 മാർക്ക് വീതമുള്ള 5 ചോദ്യങ്ങൾ പൊതു ചോദ്യങ്ങളാണ്, ബസർ റൗണ്ടാണ്. അപ്പോൾ ഈ ബസർ റൗണ്ടിൽ വന്നപ്പോൾ അവിടെ വേറൊരു പ്രശ്നം, അറിയാവുന്നവർ വേഗം വേഗം ബസർ പ്രസ് ചെയ്യും, അവർക്ക് മാർക്കും കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പം ഞങ്ങൾക്കറിയാമായിരുന്നു എന്നൊരു ശബ്ദം ഞാൻ പുറത്തു നിന്ന് കേട്ടു. നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിയാവുന്നത് അറിയാവുന്ന സമയത്ത് പ്രയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പ്രയാസമുണ്ടാകും, ഇല്ലേ?
നമ്മുടെ തോക്ക് തന്നിട്ട് യുദ്ധം മുന്നിലോട്ട് വിടുകയാണ്, ശത്രു ഓടി വരികയാണ്, എവിടെടാ തോക്ക്, എന്തിയടാ തോക്ക് എന്ന് വെച്ച് കഴിയുമ്പോൾ അവൻ വെടിയും വെക്കും, സംഗതി തീരും. തോക്കുള്ളവൻ തോക്കെടുത്ത് എപ്പോഴും ഒറ്റയടി തീർക്കണം, അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ ഈ സാധാരണ ക്വിസിൽ അനേകർ പങ്കെടുക്കുന്നത് പോലെ ഒരു ചോദ്യം കേട്ടാൽ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് അപ്പം ക്വിസ് മാസ്റ്റർ ആലോചിച്ച് ഇങ്ങനെയൊക്കെ നിന്ന് നിന്നൊരു ഉത്തരം പറയുന്ന രീതിയല്ല. ഈ ബസർ റൗണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഉത്തരം പറയുവാൻ വേണം. അതെങ്ങനെ നിങ്ങൾ പ്രായോഗികമായിട്ട് ഉടനടി വെളിപ്പെടുത്തും? സോ സ്പോണ്ടേനിയസ് ആയിട്ട് മനസ്സിലായോ? ഇറ്റ്സ് യുവർ റെസ്പോൺസ്. അത് റിഫ്ലക്സാണ്, ചുരുക്കം പറയാം ഇറ്റ്സ് എ റിഫ്ലക്സ്. ഞാൻ പറയുന്നത് യോജിക്കുന്നുണ്ടോ? അപ്പോൾ ഒരുപക്ഷെ ഒരാൾ സ്ലോ ആണെങ്കിൽ അത് ക്വിസ് കോമ്പറ്റീഷൻ്റെ കുഴപ്പമോ ക്വിസ് മാസ്റ്ററുടെ കുഴപ്പമോ അല്ല. ഇപ്പോൾ ഒരു ക്വിസ് മാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കൊരാളെ വാസ്തവമായിട്ട് പുറത്താക്കണമെങ്കിൽ ഒരു പ്രയാസവും, ഒരു പ്രയാസവും, വളരെ എളുപ്പമായ കാര്യമാണ്. ഞാൻ മിസ്റ്റർ പോൾസിൻ്റെ ചാൻസലർ ആണെങ്കിൽ മിസ്റ്റർ പോൾസിൻ്റെ അമീശ വെച്ച ദിക്കത്ത് എനിക്ക് അത്ര പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ വരുമ്പോൾ, മിസ്റ്റർ പോൾസൺ, നമ്മൾ ഹിമാലയ പർവ്വതത്തിൽ സിയാച്ചിനിൽ ആദ്യമായിട്ട് പോയി സുവിശേഷ വേല ചെയ്ത ആരാണ്? ആദ്യം കേൾക്കുക, സിയാച്ചിൻ എന്നൊരു സംഭവം, അവിടെ ഒരു യുദ്ധം നടന്നതായിട്ട് അറിയാം. പോൾസൺ എന്താ പറയും? എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനവിടെ ചാക്കോയെ അവിടെ പോയെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതങ്ങനെ ഒരു മത്സരമല്ല, ഇത് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന മത്സരമാണ്. അനേകർ പരിശുദ്ധാത്മാ അനുഭവത്തിലുള്ളവരാണ് ഇവിടെ 90% വരുന്നത്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പം ഞാൻ സഭയുടെ പേര് നോക്കിയിട്ടല്ല പരിശുദ്ധാത്മാവ് നിർണ്ണയിക്കുന്നത്, ഓരോരുത്തരുടെ പെരുമാറ്റവും പ്രതികരണവും മനസ്സിലാക്കിയിട്ടാണ് പരിശുദ്ധാത്മ എന്താണെന്ന് മനസ്സിലാക്കി. ഞാൻ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ്. ഇവിടെ നിങ്ങളുടെ 3 പേരുണ്ട്, നിങ്ങളെ കണ്ട് ലൈറ്റ് മനസ്സിലാക്കാനുള്ള കണ്ണാടി വെച്ച 2 പേരെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അവർ കണ്ണാടി ഇപ്പം വെക്കും, അവിടെ 2 പേര് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും പേരെ, 5 പേരെ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അവസ്ഥ, ഞാനിതെല്ലാം നോക്കിയിട്ടാണ് പറയുന്നത്. സുബിക്ക് സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ബസർ റൗണ്ട് വളരെ പ്രയാസമുള്ളതാണ്, വളരെ എളുപ്പമുള്ളതാണ്. ബസർ റൗണ്ടിൽ കൂടെ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരാൻ സാധ്യമാവും. ഓൾറൈറ്റ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിടും. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. റിസ്ക് എടുക്കാൻ തയ്യാറായവർ, യാതൊരു രീതിയിലും എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞ ശേഷം വിജയം ഉറപ്പിച്ച് വേദപുസ്തകത്തിലെ 66 പുസ്തകം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് പിന്നെ ഒരു മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതല്ല, ടേക്ക് എ റിസ്ക്. കിട്ടിയാലൊരാന, പോയാലൊരു മാർക്ക് അല്ലയോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? സോ ആ റിസ്ക് ഫാക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലർ ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ, ഇന്നല്ലതിന് മുമ്പുള്ള മത്സരങ്ങളിൽ ഞാൻ ഈ ബസർ റൗണ്ട് നയിക്കും, ഇങ്ങനല്ല ബസർ റൗണ്ട് നയിക്കുന്നത്. സഹോദര സഹോദരി, ബസർ റൗണ്ട് നിങ്ങളെ ക്യൂസ് കമ്പീഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ നടത്തുക. ഇവിടെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്തെന്നെ ബോധ്യപ്പെടുത്താതെന്ന് ചെയ്യാൻ ബസ് റൗണ്ട് നടത്തുന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ളൊരു ബസർ റൗണ്ട് ക്രമീകരിക്കാനും പ്രയാസമാണ്. പറ്റുമോ? പോൾസൺ ഒരുപാട് ക്യൂസ് കമ്പീഷൻ പങ്കെടുക്കുന്ന ആളല്ലേ താങ്കൾ. അപ്പോൾ അതുകൊണ്ട് ബസർ റൗണ്ട് പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധാപൂർവം അതിൽ പങ്കെടുക്കണം, ഏറ്റവും പെട്ടെന്ന് പങ്കെടുക്കണം. നഷ്ടപ്പെട്ടാൽ 1 മാർക്ക് കിട്ടിയാൽ 3 മാർക്ക്, അതെപ്പോഴും മനസ്സിൽ ചിന്തിച്ചോളണം. ഇത്രയും ഞാൻ ക്ലൂ പറഞ്ഞു തന്നാൽ ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ബസർ 3 രൂപ അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ -10 മാർക്സ്. പിന്നെ മാത്രമേ ബസ് റിപ്പയർ ചെയ്തുള്ള ചാർജും ചെയ്യും. അവിടെ ഒരു മയത്തി വേണം, എന്നോടുള്ള വയറ്റാക്കി തള്ളി പൊട്ടിക്കരുത്. ഓൾറൈറ്റ്. അപ്പോൾ ഇത് ബസർ റൗണ്ടിനെ കുറിച്ചുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ ശേഷം പ്രൈസ് റൗണ്ട്. ഈ ശുശ്രൂഷയിൽ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എല്ലാവർക്കും അവസരം തന്നു. പ്രൈസ് റൗണ്ട്, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ എല്ലാവരും അതിന് മനോഹരമായിട്ട് പങ്കെടുത്തു. അവിടെ മാർക്കിൻ്റെ വ്യത്യാസമൊന്നുമില്ല, ഒരു 1/2 മാർക്ക് 1 മാർക്ക്, അല്ലാതെ മാർക്കിന് ആരെയും തോൽപ്പിക്കാനോ ഉയർത്തുവാനോ ഉള്ള കാര്യമല്ലായിരുന്നു. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്തു, ദൈവത്തെ മഹത്വപ്പെടുത്തി, സന്തോഷം. ഇത് ഈ പ്രൈസ് റൗണ്ടിൻ്റെ ഈ 2-ാം ഭാഗമാണ്. ഈ 2-ാം ഭാഗത്തിൽ കേരളത്തിൽ മലയാളക്കരയിലെ സുപ്രസിദ്ധങ്ങളായ, ഇംഗ്ലീഷല്ല, മലയാളക്കരയിലെ സുപ്രസിദ്ധങ്ങളായ ആത്മീയ ഗീതങ്ങൾ രചിച്ചീണം പകർന്ന ദേവദാസന്മാരെക്കുറിച്ചുള്ള ചോദ്യമാണ്. പാട്ടുകൾ ഇവിടെ പ്ലേ ചെയ്യും, ഞാൻ 4 പേരുടെ പേരുകൾ നൽകും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളൊരാളെ ചൂസ് ചെയ്യണം, കാരണം എല്ലാ പേരുകളും എല്ലാവർക്കും 100 കണക്കിന് പാട്ടുകളുണ്ട്. അപ്പോൾ അത് ഓർക്കെടുക്കാനാണ് പ്രയാസം, മനസ്സിലായല്ലോ. അപ്പം ചാണ്ടിയാണോ ചാക്കോയാണോ ചിന്തിക്കണമെങ്കിൽ 2 പേരുടെയും പേരുണ്ടെങ്കിൽ ചാണ്ടിയോ ചാക്കോ ഒരാൾ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിന് ചാത്തുണ്ണി എന്ന് പറഞ്ഞാൽ പറ്റുമോ? പോൾസൺ ചായയാണ് ആരംഭ അക്ഷരം, പക്ഷേ അതുകൊണ്ട് പറ്റൂ? പറ്റുകയില്ല. അതുകൊണ്ട് അപ്രകാരമുള്ള പേര് തരും. മാത്രമല്ല, ആ പാട്ടിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയണം. പാട്ടിനെക്കുറിച്ച് ഏത് പശ്ചാത്തലം, എല്ലാ പാട്ടും ഒരു പശ്ചാത്തലമുണ്ട്. ആത്മീയ ഗീതങ്ങളൊക്കെ ഉരുത്തിരിയുന്നത് ആത്മീയമായ അനുഭൂതികളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൊണ്ടുമാണ്. ഞാൻ 350 ചില്ലുവാനും പാട്ട് മലയാളത്തിൽ മാത്രം എഴുതിയിട്ടുണ്ട്.
എല്ലാം കൂടെ 450 പാട്ട് 4 ഭാഷകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ഒരു പശ്ചാത്തലമുണ്ട്, ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് അത് എഴുതുന്നത്. അപ്പോൾ പലരുടെയും അനുഭവങ്ങൾ, 10 ആണ്ടുകൾക്ക് മുമ്പ് പാട്ട് എഴുതിയ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുവാനും, തുടർന്ന് ഇനി നിങ്ങൾ ഇതുപോലെയുള്ള കോമ്പറ്റീഷനൊക്കെ നയിക്കുമ്പോൾ ഇപ്രകാരമുള്ള റൗണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളെ പ്രബുദ്ധരാക്കുവാനും കൂടി കഴിയണം. അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്. ഇവിടുന്ന് ഇപ്പോൾ 60 പേര് പോയെങ്കിൽ 60 ക്വിസ്മാസ്റ്റേഴ്സ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം സമാനമായിട്ടുള്ളൊരു ക്വിസ് കോമ്പറ്റീഷൻ കേരളത്തിലോ ഭാരതത്തിലോ ഇല്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേട്ടോ, ഉണ്ടോ, സുബി കേട്ടിട്ടുണ്ടോ? സമാനമായതില്ല. ബാക്കിയുള്ള ക്വിസ് കോമ്പറ്റീഷൻസ് ഇവിടെ എല്ലാം നടക്കുന്നു. ഞങ്ങളുടെ അങ്ങേപ്പുറത്തേക്ക് ഔട്ടർ പള്ളിയുണ്ട്, അവിടുത്തെ സൺഡേ സ്കൂളിൽ 4ാം ക്ലാസ്സുകാർക്ക് നടന്നു, അങ്ങേപ്പുറത്തെ 8ാം ക്ലാസ്സുകാർക്ക് നടന്നു, അങ്ങനെ പിന്നെ സ്ത്രീകളുടെ സംഘത്തിന് അവിടെ നടത്തുന്നു. എല്ലാം ഒരു യോഗത്തിൽ വരുമ്പോൾ 10 ചോദ്യം ചോദിക്കും, അതും ക്വിസ് കോമ്പറ്റീഷനാണ്. അതുണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്ര വിശാലമായ ഒരു ക്വിസ് കോമ്പറ്റീഷനാണ് ഉള്ളത്. അതുകൊണ്ട് പ്രൈസ് റൗണ്ട് അങ്ങനെയാണ്. ഓക്കെ, ഈ 5 റൗണ്ടും മത്സരിച്ചിട്ടും ഒരു വിജയിയെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നമ്മുടേതായിട്ടുള്ള മാനേജർ മിസ്റ്റർ ലൂയിയുടെ അനുവാദത്തോടുകൂടി അവസാന കൈ പ്രയോഗിക്കും, ബൈബിൾ ബോംബ്. കാരണം എനിക്ക് മുന്നോട്ട് പോയാൽ മതിയാകത്തുള്ളൂ, നിങ്ങളിവിടുന്ന് അങ്ങ് തിരിച്ചു പോകും. പക്ഷേ എനിക്കൊരു വിജയിയെ കണ്ടെത്തണം, പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ആ വരുന്ന ആരാണെന്ന് വെച്ചാൽ സ്ത്രീയോ പുരുഷ ആർക്കാണെങ്കിലും എനിക്ക് പ്രൈസ് കൊടുത്താൽ മതിയാകത്തുള്ളൂ. ചില ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടക്കുന്നത് പോലെ ഇത് ഞാൻ നിങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയാൽ, എനിക്കറിയാവുന്ന കാര്യമല്ല. അവസാനം ജയിച്ചു കഴിയുമ്പം കൈ കൊടുത്തു വിടും. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല, കൈ കൊടുക്കുകയല്ല. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഈ ഓരോ റൗണ്ടിലും മത്സരത്തിന് ഈ ഞങ്ങൾ ആദ്യമേ വന്ന സീനായ റൗണ്ട് മുതൽ ഇതുവരെയും ഇല്ലേ, നിങ്ങൾ ആ പടി ഇറങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ സമ്മാനം തന്നിരിക്കും. അതെ, ലാസ്റ്റ് വരുമ്പോൾ ആട്ട് ഞാൻ അടുത്ത ആഴ്ച പോസ്റ്റലായിട്ട് അയച്ചുതരാമെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. ഇവിടെ വെച്ച് എല്ലാവരെയും പരസ്യമായിട്ട് ആ പറഞ്ഞിരിക്കുന്ന എല്ലാ തുകകളും നേരത്തെ പിരമിഡ് പ്രൈസിങ് സിസ്റ്റമാണ് നമ്മുടേത്. കാരണം ആ എല്ലാ പങ്കാളികൾക്കും ആദ്യ റൗണ്ട് മുതൽ എൻ്റെ കാരണം ഇത്. അതുപോലെ ഈ ക്വിസ് കോമ്പറ്റീഷൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്രകാരമുള്ള കാര്യമാണ്. ബൈബിൾ ബോംബ് വേണ്ടി വന്നാൽ ഉപയോഗിക്കും, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പരിഗണനയിലുള്ള കാര്യമാണ്. അതങ്ങനെ സമർപ്പിക്കുന്നു. ഇനിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കാം? ഇല്ല. ടെൻസി, മിസ്റ്റർ പോൾസൺ, ഷുവറാണോ? ഓൾ റൈറ്റ്, വെരി ഗുഡ്, ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ. സോ അടുത്തതായിട്ട് സ്കോർ കീപ്പേഴ്സ് കം ജഡ്ജസ്. ജഡ്ജസ് എന്ന് പറയുന്നത് ഈ ലൈറ്റൊക്കെ കിട്ടുന്നതൊക്കെ പരിശോധിച്ചുകൊണ്ട് നോക്കിക്കൊള്ളണം, കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചോളണം. ആദ്യത്തെ രാജീവ് വർഗീസ് എൻ്റെ പ്രിയഭക്തിയും കൂട്ടുവേലക്കാരിയുമാണ്, ഇസൂസ് എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. രാജി, ഇന്നത്തെ എപ്പിസോഡിലേക്ക് കർത്തപ്രധാനത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളത് മിസസ് ജേമി ജോസ്. ഈ ശുശ്രൂഷയ്ക്കോട് മാത്രം അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. കാരണം ഡ്യൂട്ടി അനുസരിച്ച് ഒരു ലീവ് കിട്ടുവാൻ ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിലും സാധ്യമല്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോസ് സുവിശേഷകനാണ്, എനിക്ക് നമ്മുടെ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് അബുദാബിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ഇങ്ങോട്ട് വരാനുള്ളൊരു സാവകാശമില്ല. ഇന്നത്തെ ഒരു ദിവസം വീണ് കിട്ടി. അപ്പോൾ വെളുപ്പിലെ 4 മണിക്ക് വന്നു, രാത്രിയിൽ എത്ര മണിക്കാണ് പോകുന്നത്? 7 മണിക്ക് മടങ്ങിപ്പോകണം. അപ്പോൾ അതിന് വേണ്ടി വന്നാൽ അതാണ്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഇതിലൊരു പങ്കാളിയാകുക എന്ന് പറയുന്നൊരു മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. വർഷങ്ങളായി എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീമതി ജേമിയെ ഞാൻ കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും കർത്താവിനെ അനുഭവമാക്കുവാനും ദൈവവചനത്തിൻ്റെ പൊരുളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അനേകരെ ദൈവവചനത്തിലേക്ക് ആകർഷിക്കുവാനും എളിയ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. നാം ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് ഇവരെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടതാണ് എങ്കിൽ പോലും, ആദ്യമായിട്ട് ആണ് ഇന്നത്തെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നതെങ്കിൽ ഇവരെ പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് മിസ്റ്റർ ലൂയി പറയുന്നു. അതുകൊണ്ട് പരിചയപ്പെടുത്തിക്കട്ടെ പ്ലീസ്. എൻ്റെ പേര് സുബി ജോൺ, എൻ്റെ സ്ഥലം പത്തനാപുരം, എനിക്ക് ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ സുവിശേഷ വേലയിലായിരിക്കും. സുവിശേഷ വേലയിലായിരിക്കും എന്ന് പറയുമ്പോൾ ഭർത്താവ് പാസ്റ്ററാണോ? ഹസ്ബൻഡ് പാസ്റ്റർ. വെരി ഗുഡ്. ഓക്കെ, റെൻസി. ഞാൻ റെൻസി ഷിബു, കൊല്ലം ജില്ലയിലെ ഈസ്റ്റ് കാലടയിൽ നിന്ന് വരുന്നു. എം ജി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളും ഉണ്ട്. യെസ്, മിസ്റ്റർ പോൾസൺ. എൻ്റെ പേര് പോൾസൺ പി കെ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്ന് കടന്നു വരുന്നു. IPC ഹെബ്രോൻ പഴഞ്ഞി. എനിക്കൊരു കാര്യം കൂടെ നിങ്ങളെ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുവാനുണ്ട്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പൊതു ഉത്തരവല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആ ഉത്തരത്തിന് നിദാനമായിട്ടുള്ള ബൈബിളിൽ എന്തോ പറഞ്ഞിരിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ദൈവം ഇസ്രായേൽ മക്കളെ ശിക്ഷിച്ചു. എന്തുകൊണ്ടാണ് ശിക്ഷിച്ചതെന്ന് പറഞ്ഞാൽ പാപം ചെയ്തുകൊണ്ടാണ് ശിക്ഷിക്കുന്നത്. നന്മയാ ശിക്ഷിക്കുമോ? ഇല്ല. അപ്പോൾ എന്തു പാപം ചെയ്തു എന്നുള്ള കൃത്യമായ വാക്യം ബൈബിളിലുണ്ട്, അതാണ് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ അന്നേരം അന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, അത് പാപമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറങ്ങിപ്പോകും. അതല്ല, വി വാണ്ട് എ സ്പെസിഫിക്സ്. ഓറൈറ്റ്,
റൈറ്റ്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഈ മത്സരത്തെക്കുറിച്ച്? ഒരുപാട് ബിസ്ക്വിസ് കോമ്പറ്റീഷനൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കുവാനുമായിട്ടൊക്കെ എങ്ങനെയാണ്, എന്താണ് സുബിജോൺ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ദൈവനാമത്തിന് മഹത്വം. ഈ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മറ്റുള്ള ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പല റൗണ്ടുകൾ ഉൾപ്പെടുത്തി ഓരോ എപ്പിസോഡിലും നടത്തുന്നത് വളരെ സന്തോഷമാണ്. അത് ഫസ്റ്റ് കിട്ടുന്നോ എന്തോ എന്നുള്ളതല്ല, ഇതിൽ കടന്നു വന്ന് പങ്കെടുത്ത് ദൈവവചനം പഠിക്കുവാൻ കഴിയുന്നത് വളരെ അനുഗ്രഹമാണ് എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പലരും ഇത് കാണുമ്പോൾ നമ്മളെ അറിയുവാനിടയായി തീരുമല്ലോ, അതും വളരെ സന്തോഷമായിരിക്കുന്നു. ദൈവം എല്ലാവിധ നന്മകളാലും നിറയ്ക്കും. താങ്ക് യു. യെസ് അരുൺസി ശുഭു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്കും ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായി തരുവാനായിട്ട് ദൈവം ഇടയാക്കിയതിൽ സന്തോഷിക്കുന്നു. അതുപോലെ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ, ഞാനത് അഞ്ചാമത്തെ റൗണ്ട് എത്തുമ്പോൾ നാല് റൗണ്ടിൽ നിന്നും എനിക്ക് തോന്നുന്നൊരു അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ഞാൻ പരിചയമില്ലാത്തത് തന്നെ ആയിരുന്നു എന്ന് കരുതാം. അങ്ങനെ പുതിയതായിട്ട് ആ ഭാഗങ്ങൾ ഒന്നുകൂടി വായിച്ച് പഠിക്കാനായിട്ടുള്ള അവസരങ്ങളൊക്കെ കിട്ടി. പിന്നെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ, ഇത്രയും റൗണ്ടുകളുള്ള ഒരു പ്രോഗ്രാമിൽ ഞാൻ ഇതുവരെയും പങ്കെടുത്തിട്ടില്ല. ഒന്നോ രണ്ടോ റൗണ്ടുള്ള പ്രോഗ്രാംസിന് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ നല്ലതായിട്ട് നടത്തുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. യെസ് മിസ്റ്റർ പോൾസ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഞാൻ പങ്കെടുത്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബൈബിൾ ക്വിസ് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നു. താങ്ക് യു. യെസ് പല റൗണ്ടുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ല, അതായത് നല്ല ചോദ്യങ്ങൾ, ബൈബിളിൻ്റെ ഹിസ്റ്ററികൾ, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യുകയാണ്. അതുപോലെ പാട്ടിൻ്റെ റൗണ്ടുകൾ, അതിൻ്റെ സാക്ഷ്യം, ഇങ്ങനെയുള്ള ബൈബിൾ ക്വിസിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ ഇത് കണ്ടക്ട് ചെയ്യുന്നു. ഞങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും അതിൽ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ നല്ല രീതിയിൽ നമ്മളെ മാനിക്കുകയും ചെയ്യുന്ന ഒരു ബൈബിൾ ക്വിസാണ്. എൻ്റെ ജീവിതത്തിലെ അത് ഏറ്റവും നല്ല അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു മിസ്റ്റർ പോൾസ്. താങ്ക് യു. ഷാൽ വി സ്റ്റാർട്ട്? റെഡിയാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു സുബി ജോൺ. റൈറ്റ്. ഒരു ഇസ്രായേലിനെയും അവൻ കൂട്ടിക്കൊണ്ടുവന്ന മിദാന്യ സ്ത്രീയെയും ഒരുവൻ കുന്തം കൊണ്ട് ഉദരം കുത്തിത്തുളച്ച് കൊന്നു കളഞ്ഞു. ആരാണ് കുത്തിയത്? കുത്തിക്കൊണ്ടവർ ആരാണ്? ഫിനെഹാസാണ് കുത്തിയത്. ഫിനെഹാസാണ് കുത്തിയത്. ഉത്തരം വളരെ ശരിയാണ്. കോസ്ബി എന്ന് പറയുന്നതാണ്. കോസ്ബി ആരാണ്? ശലോമിത്തിന്റെ മകൻ. ശലോമിയുടെ ശലോമിത്തിന്റെ മകൻ ആരുടെ? ശലോമിത്ത്. ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ ഒരു ഭാഗമാണത്. പൊതുവായിട്ടല്ല എനിക്ക് അറിയേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഉത്തരം പറഞ്ഞില്ല. കോസ്ബി ഉത്തരം, കോസ്ബി എന്നുള്ള ഉത്തരമല്ല, അതിന് മുമ്പ് ആരുടെ വേറെ ഉത്തരമുണ്ട്. പക്ഷേ ഞാൻ കോസ്ബി അക്സെപ്റ്റ് ചെയ്തു. പക്ഷേങ്കിൽ അവരെന്തിനാ പ്രതിദാനം ചെയ്യുന്നു? പരസംഗം ചെയ്തു. പ്ലീസ്. പരസംഗം ചെയ്ത കുറ്റത്തിന് വേണ്ടിയാണ്. അല്ല, ഞാൻ മാർക്ക് അവസാനം പറയാം. യെസ് റിൻസി ശുഭു. പാസ്. മിസ്റ്റർ പോൾസൺ. ഇസ്രായേലി സ്ത്രീയുടെ മകൻ, മകളാണ് ഈ കോസ്ബി എന്ന് പറയുന്നത്. കോസ്ബി ഇസ്രായേലി സ്ത്രീയുടെ മകളാണ്. ആണോ? നീപ്പ പറഞ്ഞിട്ട് ഒരു നിവൃത്തിയില്ല. സോ ദ മിസ്റ്റേക്ക് ഈസ് രണ്ടു മാർക്ക് സുബിക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം പുരുഷൻ സ്ത്രീയാണ്. ഞാൻ പറഞ്ഞത് ഇസ്രായേലിനെയും അവൻ കൂട്ടിക്കൊണ്ട് വന്ന മിദാന്യ സ്ത്രീയെയും. അപ്പോൾ ചോദ്യം ആദ്യത്തെ ആരുടെ കാര്യം പറയട്ടെ? കൂട്ടിക്കൊണ്ടുവന്ന പുരുഷനെ പറഞ്ഞു, അത് പറഞ്ഞില്ല. രണ്ടാമത്തേത് ഞാൻ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു, മിദാന്യ സ്ത്രീയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഹൂദൻ ഒരിക്കലും മിദാന്യ സ്ത്രീയെ കല്യാണം കഴിക്കാൻ സാധ്യമല്ല. 10 തലമുറ ഇസ്രായേൽ സഭയിൽ നിന്ന് പുറത്താക്കണം, അതാണ് ദൈവം നൽകിയ കൽപ്പന. അതുകൂടാതെ ഇവൻ ധൈര്യമായിട്ട് എല്ലാ ജനത്തിൻ്റെയും നടുവിൽ ഇവൻ പോയി ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ട്, കോസ്ബിയെ കൂട്ടിക്കൊണ്ട്. കോസ്ബി മിദാന്യ സ്ത്രീയാണ്.
ഇസ്രയേലിയൻ സിമ്രിയാണ്. ഒരു ഗോത്രപ്രഭുവിൻ്റെ മകനാണ് സിമ്രി. റൈറ്റ്? സോ സുബി ഗെറ്റ്സ് 2 marks, റെൻസി ഷുബു 0 marks. മറുപടി ഒന്നും പറഞ്ഞില്ല, വിദഗ്ധമായിട്ട് മുങ്ങി. പോൾസൺ പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞു, അതുകൊണ്ട് -1 mark. റൈറ്റ്? ദാറ്റ്സ് ഫൈൻ, നോ പ്രോബ്ലം. ഇനി എത്രയോ ചോദ്യങ്ങൾ കിടക്കും. ഷാൽ ഐ പ്രൊസീഡ്? റൈറ്റ്. റെൻസി ഷുബു ഫ്രം ഈസ്റ്റ് കന്നഡ. റൈറ്റ്, പറയൂ. എനിക്ക് പോൾസറെ നോട്ടം കാണുമ്പോഴേ പേടിയാവും. ഓൾറൈറ്റ്. യെരുശലേം ദേവാലയത്തിൻ്റെ പണിക്ക് ശലോമോൻ നിയമിച്ച ചുമട്ടുകാർ എത്ര? മലയിലെ കല്ല് വെട്ടുകാർ എത്ര? മിസ്റ്റർ പോൾസൺ, 80,000 ചുമട്ടുകാരും. 80,000 ചുമട്ടുകാരും 70,000 കല്ലുവെട്ടുകാരും. അവിടെയാണ് തെറ്റുപറ്റി, സോറി. 70,000 കല്ലുവെട്ടുകാരും 70,000 ചുമട്ടുകാരും 80,000 കല്ലുവെട്ടുകാരും. ഉറപ്പാണോ? ഉറപ്പ്, ഉറപ്പ്. ഞാൻ ആദ്യമേ തന്നെ മൈനസ് മാർക്ക് പറയണ്ടെങ്കിലും പോൾസണായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അത് പറയുന്നില്ല. തിരിഞ്ഞുപോയി, ഒരു തിരിച്ചില്ലല്ലേ. തിരിച്ചു ഇവിടെ വരാം, രാവിലെ അല്ലേ വന്നത്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. സോ 4 marks ഫോർ മിസ്റ്റർ പോൾസൺ. ടെൻസിക്ക് മാർക്കൊന്നുമില്ല. ഓൾറൈറ്റ്. നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ, അതായത് യെരുശലേം ദേവാലയത്തിൻ്റെ പണിക്ക് ശലോമോൻ നിയമിച്ച ചുമട്ടുകാർ 70,000 പേരായിരുന്നു, കല്ല് വെട്ടുവാനായിട്ട് 80,000 പേർ. റൈറ്റ്, ഗുഡ്. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. ഓൾറൈറ്റ്. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന ശബ്ദം ആർ കേട്ടു? മോശ. മോശ കേട്ടു. വേറെ ആരെങ്കിലും കേട്ടു? യോശുവ. കറക്റ്റായിട്ടുള്ള മറുപടിയാണ്. 5 marks ഫോർ പോൾസൺ. വേദപുസ്തകത്തിൽ രണ്ടുപേരെ ആ ശബ്ദം കേട്ടിട്ടുള്ളൂ, ഒന്ന് മോശ, രണ്ടാമത് യോശുവ. റൈറ്റ്. ഞാൻ ഒരു ഉപചോദ്യം കൂടെ ചോദിച്ചോട്ടെ. യോശുവ ഇവിടെ വെച്ചാണ് ശബ്ദം കേട്ടത്. നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ബസർ അമർത്താൻ കേട്ടോ, അറിയാമെങ്കിൽ ബസർ അമർത്തി. മൈനസ് മാർക്കില്ല, നിങ്ങൾക്കൊരു ബോണസ് അഡീഷണൽ മാർക്ക് തരാനായി ചോദിച്ചത്. അറിയാമെങ്കിൽ പ്രസ് ചെയ്താൽ കൃത്യമായ മറുപടി ആണെങ്കിൽ 1 mark ലഭിക്കും. സോ 9 marks. യെരിഹോ സഭതലത്തിൽ യെരിഹോ മതിലിൻ്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ആ ശബ്ദം. റൈറ്റ്. ദൈവത്തിൻ്റെ പ്രധാന സൈന്യാധിപനാണ് വന്ന് ചോദിക്കുന്നത്. റൈറ്റ്. സോ ദാറ്റ് ബ്രിങ്സ് എസ് ടു ദ ക്ലോസ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. വിൽ യു പ്ലീസ് ഗിവ് മി ദ മാർക്സ്? Mrs. Subi John, 2 marks. Mrs. Subi John gets 2 marks. Mrs. Rinsi Shubu, 0. Mrs. Rinsi Shubu, 0. And Mr. Paulson, 8. And Mr. Paulson, 8 marks. Right? At the New Testament round, Anna. Starting with Mr. Paulson. Paulos and his Susrushel Vishwasicha കുടുംബമായി സ്നാനപ്പെട്ട പള്ളിപ്രമാണി ആര്? പള്ളിപ്രമാണിയായ ക്രിസ്പോസ്. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 5 marks ഫോർ പോൾസൺ പി കെ. റൈറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു റെൻസി ഷിബു. സാത്താന്റെ സിംഹാസനം ഉള്ള ഇടം എന്ന് ഉയർത്തെഴുതേറ്റ കർത്താവ് പറയുന്നത് എവിടെ? സുബി. പെർഗമോസ്. Correct. 4 marks for Subi John. Pergamos. All right. Asia Manila Sabayan. Eda Sabagalai Kurcha Parayum Bol. Sathata Simhasana Mulla Sabayan Parayun Nada. Pergamos Ne Kurcha. Am I right? Right. Now the last question to Subi John. Philippirude Susrushayude Kuravu Theerkkan. Thante Pranane Polum Karuthathe. Kristuvinte Vela Nimittam. മരണത്തിൻ്റെ വക്കോളം എത്തിയ വ്യക്തി ആരാണ്? പൗലോസ്. പൗലോസ്, -1 mark ഫോർ സുബി ജോൺ. നെക്സ്റ്റ് വിൽ ബി ഫോർ മിസ്റ്റർ പോൾസൺ. യെസ്. പാസ്. പാസ് ആണ്. റെൻസി ഫെയിൽ. പാസ്. പാസ്. റൈറ്റ്. എപ്പിഫ്രോദിത്തോസ് മരണത്തോളും അദ്ദേഹം ചെന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ
സഭയ്ക്ക് പരമേൽപ്പിക്കുകയാണ്. അവരെ അദ്ദേഹത്തെ അന്വേഷിക്കണമെന്ന്. പൗലോസ് പൗലോസിൻ്റെ സഹവൃത്തിയനാണ്, സഹ കൂട്ടുവേലക്കാരനാണ്. ഓൾറൈറ്റ്, സംശയമില്ലല്ലോ. റൈറ്റ്, ഓൾറൈറ്റ്. That brings us to the close of the New Testament round. Will you please give me the marks? 3 marks for Subi John. 3 marks for Subi John. Rinsi nil. Rinsi gets nil marks. Paulson got 5 marks. Yes, Paulson PK gets 5 marks, right? So, the next round is the Christian focus round. And it starts with Rinsi Shibu. Rinsi il aarambikkunnathu. ഒരു എളുപ്പമായ ചോദ്യമാണ്. ഭാരതത്തിൻ്റെ മണ്ണിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തൻ്റെ ഭർത്താവിനെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് മക്കളെയും ചുട്ടുകരിച്ച അനുഭവമുള്ള വനിതയുടെ പേരെന്താണ്? യെസ് മിസ്റ്റർ പോൾസൺ. ഗ്ലാഡിസ് സ്റ്റെയ്ൻസ്. വളരെ ശരിയായ ഉത്തരമാണ്. 4 marks for Mr. Paulson. അടുത്ത ചോദ്യം താങ്കളോട് തന്നെയാണ്. ഭാരതത്തിൽ എത്തുന്നതിന് മുൻപ് വില്യം ഗേരി എന്ത് തൊഴിലാണ് ചെയ്തുകൊണ്ടിരുന്നത്? ചെരുപ്പൂത്തി. ചെരുപ്പൂത്തി വളരെ ശരിയായ ഉത്തരവാണ്. പോൾസൺ പി കെ ഗെറ്റ്സ് 5 മാർക്സ്. ആൻഡ് നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു സുബി ജോൺ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. മാർത്തോബാസ്ലിയ എങ്ങനെ എവിടെ വെച്ചാണ് മരിച്ചത്? മൈലാപ്പൂരിൽ വെച്ചാണ്. മൈലാപ്പൂരിൽ വെച്ച് മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? സോ ഷീ ഗെറ്റ്സ് 2 മാർക്സ് ഫോർ ദാറ്റ്. യെസ്, റിൻസി ഷിബു. കുന്തം കൊണ്ട് കുത്തി കുത്തിയപ്പോൾ മരിച്ചു. വളരെ ശരിയായ ഉത്തരവാണ്. അദ്ദേഹം കുന്തമേറ്റാണ് മരിച്ചത്. സോ ഷീ ഗെറ്റ്സ് 2 മാർക്സ്. റിൻസി ഷിബു ഗെറ്റ്സ് 2 മാർക്സ്. ആൻഡ് ദാറ്റ് ബ്രിങ്സ് അസ് ടു ദ എൻഡ് ഓഫ് ദ ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട്. വിൽ യു പ്ലീസ് ഗിവ് മീ ദ മാർക്സ് കാർഡ്. Mrs. Subi John, 2 marks. Mrs. Rinsi Shibu, 2. Mrs. Rinsi Shibu, 2 marks. And Mr. Paulson PK, 9 marks. And Mr. Paulson PK gets 9 marks. Right? Right. Bible bumper round. തിരുവചനത്തിൽ പ്രതിപാദിക്കുന്ന കുഴപ്പമില്ല. രണ്ടാം കഴുമരത്തിൽ എത്ര പേർ തൂക്കപ്പെട്ടു? പോൾസൺ. പതിനൊന്ന് പേർ. ഉത്തരം വളരെ ശരിയാണ്. 11 പേർ. അപ്പോൾ 3 മാർക്സ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഹാമാൻ അദ്ദേഹം പറഞ്ഞ തെറ്റായിട്ടല്ല. പക്ഷെ ചോദ്യം എന്തായിരുന്നു? എത്ര പേർ? അതുകൊണ്ട് ഓക്കെ. റൈറ്റ്, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രക്ഷാസൈന്യവും മറ്റ് ക്രൈസ്തവ സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? റിൻസി. മൈനസ് 1 മാർക്ക് ഫോർ റിൻസി ഷുബു. സുബി ജോൺ, നൗ യു ആർ പ്രസ് ബസർ, ടെൽ മീ. സുബി ജോൺ, രക്ഷാസൈന്യത്തിൽ കൊടിക്കീഴിലൂടെ അവർ സ്നാനം ഏൽക്കുന്നതായിട്ട് അവർ വിശ്വസിക്കും. ആ പിന്നെ ശുശ്രൂഷകൾക്കായി അവരുടെ പാസ്റ്ററും ഭാര്യയും ശുശ്രൂഷകൾക്കായി നിയമിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എനിവേ, ഐ എം തൽക്കാലം നിൽക്കുക. വേറെ എന്തെങ്കിലും മറുപടി ആർക്കെങ്കിലും ഉണ്ടോ ഇതിനെക്കുറിച്ച് പറയാൻ? ഉണ്ടോ? ബസർ പ്രസ് ചെയ്തു. പാസ്. പാസ്സാണ്. ഒരു മറുപടി ശരിയാണ്. സ്നാനം വെള്ളം കൊണ്ടുള്ള സ്നാനമല്ല. പിന്നെയോ? കൊടിക്കീഴിലൂടെ. അവർക്ക് തിരുവത്താഴുണ്ടോ? ഇല്ല. അപ്പോൾ രക്ഷാസൈന്യത്തിൻ്റെ വ്യത്യാസം അതാണ്. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ യു ഗെറ്റ് 1.5 മാർക്സ്. വിശുദ്ധ ഗ്രന്ഥം എന്ന മലയാള പരിഭാഷയ്ക്ക് പ്രത്യേകത എന്താണുള്ളത്?
Yes, Subi. Time over. Anybody else? ഉണ്ടെങ്കിൽ വേർക്ക് മറുപടി ആരാണെങ്കിൽ ബസർ പ്രസ് ചെയ്യുക. വേറെ ആർക്കെങ്കിലും? യെസ്. എനി ആൻസർ? നോബഡി. സോ ദ ക്വസ്റ്റ്യൻ ഈസ് കാരിഡ് ഫോർവേഡ്. സുബിജോൺ പറഞ്ഞില്ലല്ലോ, ബസർ അമർത്തിയിട്ട് പറഞ്ഞില്ല. അപ്പോൾ അതൊരു തെറ്റായ പ്രവണതയാണ്, അവരുടെ ചാൻസ് കൂടെ നഷ്ടപ്പെടുത്തി. മൈനസ് വൺ മാർക്ക്. റൈറ്റ്. വിശുദ്ധ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തിയത് കണയാമ്പറമ്പിൽ കുര്യൻ എപ്പിസ്കോപ്പാണ്. ചോദ്യം അതല്ല, മറ്റ് മലയാള ബൈബിളുകളിൽ നിന്നുള്ള വ്യത്യസ്തത ചോദിച്ചത്. വിശുദ്ധ ബൈബിള് എന്ന് പറയുമ്പോൾ അതിൽ ഉത്തരകാനോനിക ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സാധാരണ നമ്മുടെ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിൾ അല്ലെങ്കിൽ സത്യവേദ പുസ്തകം ഉപയോഗിക്കുന്നതിൽ 66 പുസ്തകങ്ങളേ ഉള്ളൂ. പക്ഷേ ഇൻ അഡീഷൻ ഉത്തരകാനോനിക ഗ്രന്ഥങ്ങൾ കൂടി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതാ വ്യത്യാസം. ഓൾറൈറ്റ്. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദേവാലയത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൂട് കണ്ടെത്തിയ പക്ഷി അത്? യെസ് സുബി ജോൺ. കുരികിൽ. കുരികിൽ. യെസ് 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 റിൻസി പറയൂ. കുരികിൽ മീവൽ പക്ഷി. ഇതിലൊന്ന് പറയൂ. ഇവിടെ കുരികിൽ തന്നെ. കുരികിൽ തന്നെ. അപ്പം കൂടി ഇനി മലയാളം പറയാറുണ്ടോ? പറവ. പറവ വളരെ ശരിയായ അർത്ഥമാണ്. പക്ഷി എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് പറവ എന്നുള്ളത്. അങ്ങനൊരു പുതിയ അറിവുകൂടെ എനിക്ക് ലഭിക്കാൻ തക്ക വണ്ണം ഈ കോമ്പറ്റീഷനിൽ സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേങ്കിൽ കുരുകിലല്ല, മീവൽ പക്ഷി. ഇത് കുരുകിലെന്ന് പറയുമ്പോൾ താങ്കളും അത് ഏറ്റു പറയുമ്പോഴത്തേക്കും വെറുതെയും മൈനസ് വീട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ രണ്ട് കുരുകിൽ കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് കുരുകിലല്ല, പിന്നെ ഒരു ഒറ്റ വേടി എന്താണ്? പറവ അല്ലേ. ഇതൊക്കെ സാധാരണ ക്വിസ് മത്സരങ്ങളിലുള്ള അടവുകളാണ്. റൈറ്റ്. സോ മൈനസ് വൺ ഫോർ സുബി, മൈനസ് വൺ ഫോർ റിൻസി ഷിബു, ആൻഡ് വൺ ബിഗ് മൈനസ് വൺ ഫോർ പോൾസൺ. കാരണം എന്നെ അർത്ഥം പഠിപ്പിക്കാൻ ശ്രമിച്ചതിന്. പറവയും പക്ഷിയും ഒന്നാണെന്നുള്ളത്. റൈറ്റ്. ദേ വി കം ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നൗ. റെഡി? റെഡിയാണ്. അടിച്ചു പൊട്ടിക്കരുത്. റൈറ്റ്. ലുസ്ത്രയിൽ പൗലോസ് പരിച്ഛേദന കഴിപ്പിച്ചത് ആരെയാണ്? ഉത്തരം വളരെ ശരിയാണ്. 3 മാർക്സ് ഫോർ സുബി ജോൺ. സോ ദാറ്റ് ബ്രിങ്സ് അസ് ടു ദ ക്ലോസ് ഓഫ് ദ ബൈബിൾ ബംബർ റൗണ്ട്. സോ വിൽ യു പ്ലീസ് ഗിവ് മീ ദ മാർക്സ് ഫോർ ദ ബൈബിൾ ബംബർ റൗണ്ട്. മിസ്സസ് സുബി ജോൺ 2.5. മിസ്സസ് സുബി ജോൺ ഗെറ്റ്സ് 2.5. മിസ്സസ് റിൻസി ഷുബു -2. മിസ്സസ് റിൻസി ഷുബു -2. മിസ്റ്റർ പോൾസൺ പി കെ 2 മാർക്സ്. ആൻഡ് മിസ്റ്റർ പോൾസൺ പി കെ ഗെറ്റ്സ് 2 മാർക്സ്. ഓൾറൈറ്റ്. അടുത്തതായിട്ട് പ്രൈസ് റൗണ്ട് ആണ്. Will the staff be ready for that? Are you ready? And the first question goes to Subi John. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ. ശുദ്ധിയായോ നീ, കുളിച്ചോ കുഞ്ഞാട്ടിൻ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, തീമപ്പോൾ നിഷ്കളങ്കമോ നിൻ തങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, തീമപ്പോൾ നിഷ്കളങ്കമോ നിൻ തങ്കി
രക്ഷകൻ പക്ഷൽ തോന്നി ശുദ്ധിയായി നടന്നീടുന്നത് ക്രൂശേറിയ കർത്തരിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ. നാല് ഗാനരചയിതാക്കളുടെ പേരുകൾ പറയും, ആരാ എഴുതിയതെന്ന് പറയണം. പി വി തൊമ്മി, വിൽസൺ ചേമങ്ങണ്ണാട്ട്, എം ഇ ചെറിയാൻ, ടി കോശി. മൂന്നാമത് പറഞ്ഞു എന്തോ എം വി ചെറിയ. ദ ആൻസർ ഈസ് റോങ്. സോ വാട്ട് അബൌട്ട് റെൻസ് ഇഷ്യൂ? ടി കോശി. ടി കോശിയാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഈ പാട്ടിനെ കുറിച്ച് വേറെ എന്തെങ്കിലും സുബിക്ക് അറിയാമോ? ശുദ്ധി ഈ പാട്ട് എഴുതിയതിന്റെ പശ്ചാത്തലമോ എന്തെങ്കിലും അറിഞ്ഞുകൂടാ? അറിഞ്ഞുകൂടാ. മിസ്റ്റർ പോൾസൺ അറിയാമോ? എന്തെങ്കിലും അറിഞ്ഞുകൂടാ. റൈറ്റ്. ഈ പശ്ചാത്തലത്തിൽ മിസ്സസ് സുബി ജോൺ ഗെറ്റ്സ് മൈനസ് വൺ മാർക്ക്, റെൻസി ഷുബു ഗെറ്റ്സ് ഫോർ മാർക്സ്. ഇതൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ എഴുതിയതിനെക്കുറിച്ച് യാതൊന്നും ഇവരെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ ശുദ്ധിക്കായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ആഹ്വാനം ചെയ്തത് എന്നൊക്കെ പറയുന്നത് പൊള്ളത്തരമാണ്. വാസ്തവമായിട്ടൊരു അനുഭവം എന്താണെന്ന് ഒരിക്കലും ആരും അറിഞ്ഞിട്ടില്ല. കാരണം ഇവരൊക്കെ അജ്ഞാതരായിട്ട് കാലയവനെയുള്ള മറിഞ്ഞവരാണ്. ഓൾറൈറ്റ്. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലും ഇങ്ങനെ ശുദ്ധിക്കാൻ യേശു സമീപം നിരീക്ഷിക്കപ്പെട്ടു എന്നൊക്കെ ചോദിച്ചോണ്ട് അതൊക്കെ പറയുന്നത് ശരിയല്ല. സോ പരിമിതമായ അറിവാണ് ഈ എഴുത്തുകാരനെ കുറിച്ചുള്ളത്. അദ്ദേഹം ടി കോശിയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മൈനസ് വൺ ഫോർ സുബി ജോൺ ആൻഡ് ഫോർ മാർക്സ് ഫോർ റെൻസി ഷുബു. റൈറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് സോങ് നൗ. ശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങ സിന്ധു സമാനം സന്തതം കാണുന്നു ഞാൻ, അത് ചിന്തയിലടങ്ങ സിന്ധു സമാനം സന്തതം കാണുന്നു. സ്നേഹമതി വിധമാർക്കു ഗ്രഹിച്ചറിയാ, എനിക്കാവതില്ലേ അതിനാഴമണന്നിട എത്ര ബഹുലമത്, എനിക്കാവതില്ലേ അതിനാഴമണന്നിട എത്ര ബഹുലമത്. യെസ് റിൻസി ഷുബു, ഞാൻ നാല് പാട്ടുകാരുടെ പേരുകൾ പറയും, എഴുത്തുകാരുടെ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എം ബി ചെറിയാൻ, സാധു കൊച്ചുഞ്ഞുപദേശി,
ചാൾസ് ജോൺ, പി വി തോമി. എം വി ചെറിയാൻ മൈനസ് വൺ മാർക്ക് ഫോർ റിൻസി ഷിബു. നെക്സ്റ്റ് ചാൻസ് ഇസ് ഫോർ പോൾസൺ. പി വി തോമി ശരിയായ മറുപടിയാണ്. താങ്കളുടെ സ്വന്തം നാട്ടുകാരനാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഈ പാട്ടിനെ കുറിച്ച്, ഫസ്റ്റ് പാർട്ട്, ഈ പാട്ടിനെ കുറിച്ച് ഒന്നും റിൻസി പറഞ്ഞില്ല, വല്ലതും പറയാനുണ്ടോ? ഇല്ല. മിസ്റ്റർ പോൾസൺ എന്തെങ്കിലും പറയാനുണ്ടോ? സ്നേഹത്തെയൊക്കെ, അമ്മയുടെ സ്നേഹം ഒക്കെ വിട്ടുപോയാലും ദൈവത്തിൻ്റെ സ്നേഹമാണ് ഏറ്റവും വലിയെന്ന് രുചിച്ചറിഞ്ഞു. ആ രുചിച്ചറിഞ്ഞ പ്രകാരം തൊമ്മി പാസ്റ്റർ ഈ രചിച്ച പാട്ടാണ് ഇത്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലാതെ വേറെ എന്തെങ്കിലും പറയാറുണ്ടെന്നാ ചോദിച്ചത്. കുന്തംകുളം സ്വദേശി ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. താങ്കൾക്ക് ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കാണണം. കാരണം അവിടെ രക്ഷിക്കപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കണം. താങ്കളും അതുപോലെ സഭ, ഒരു അപ്പോസ്തല സഭയിൽ നിന്ന് വന്നതല്ലേ, അറിഞ്ഞുകൂടാ. ഓക്കെ, സുബി ജോൺ, ഈ പറഞ്ഞ മറുപടിയല്ല, അദ്ദേഹം ദൈവത്തിൻ്റെ സ്നേഹം അതിശയമാണ്, അതുകൊണ്ട് വന്നാൽ നല്ല പറയേണ്ടത്. എല്ലാവരും തന്നെ വെറുത്തപ്പോൾ ആരും സ്നേഹിക്കാനില്ലാതിരുന്നപ്പോൾ. അതുമല്ല മറുപടി, ഞാൻ മൈനസ് തരുന്നില്ല. അപ്പോൾ റിൻസിക്ക് മൈനസ് വൺ ഉണ്ട്. പോൾസൺ വിശദീകരണത്തിനായിട്ട് കുന്നംകുളത്തെ പഴയ ആ രീതിയിലുള്ളൊരു മറുപടിയാണത്. സ്നേഹത്തെക്കുറിച്ചാണ് അദ്ദേഹം പാടിയത്. പാട്ടി തന്നെ അത് പറയുന്നുണ്ട്, പ്രത്യേകം നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. എങ്കിലും അങ്ങനെ ഒരു ചെറിയ പ്രയോഗം അവിടെ ഉണ്ടായി എന്നുള്ളത് നിഷേധിക്കാനും സാധ്യമല്ല. ത്രീ മാർക്സ് ഫോർ മിസ്റ്റർ പോൾസൺ, ത്രീ മാർക്സ്. നാല് മാർക്ക് തരണം, പക്ഷേ താങ്കളുടെ വിശദീകരണം പോരാഞ്ഞതുകൊണ്ട് എൻ്റെ വിശദീകരണം കേൾക്കുക. പി വി തോമി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായി പാട്ട് രചിച്ച മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ടിൻ്റെ ട്യൂൺ കേട്ടുകൊണ്ട് മഹാകവി കെ വി സൈമൺ പാട്ടെഴുതി. വേറെ നാല് പേര് ഇതേ ട്യൂണിൽ പാട്ടെഴുതി. അത്രമാത്രം സ്പർശിച്ച ഒരു പാട്ടാണ്. മാത്രമല്ല, ഇദ്ദേഹം ദൈവത്തിൻ്റെ വിളി കേട്ട് ജോലി രാജിവെച്ച് കർത്തൃശ്രൂഷയിലേക്ക് വന്ന മനുഷ്യനാണ്. കുന്നംകുളത്ത് കോളറ പടർന്നൊരു കാലത്തെക്കുറിച്ച് പോൾസന് ഓർമ്മയുണ്ടോ, അറിവുണ്ടോ? കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അനേകർ നൂറുകണക്കിന് ആളുകൾ മരിച്ചു. അപ്പോൾ പി വി തോമി അവരുടെ ഇടയിൽ ചെന്ന് അവരെ ശുശ്രൂഷിച്ചു. അവരുടെ ചെന്നാൽ പിന്നെ ശുശ്രൂഷ, കോളറ ബാധിച്ച് ആൾ മരിച്ചു. അത്രയും വന്നപ്പോൾ സ്റ്റാർട്ടായി അല്ലേ? ചില കാറൊക്കെ ഇല്ലേ, കുറച്ചു നേരം തള്ളിക്കഴിഞ്ഞാൽ കട 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 കടന്നു പിന്നെ റിറന്നൊക്കെ സ്റ്റാർട്ടാകും. അപ്പം കോളറ ബാധിച്ചു അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം തന്നെ. അദ്ദേഹം കോളറ ബാധിച്ചു. എത്രാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചത്? 36. അവിടെ രണ്ട് വർഷം പിടിച്ചു. 38-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. മറ്റൊരു പ്രത്യേകത മിസ്റ്റർ പോൾസൺ മനസ്സിലാക്കണം, ഇത് അഞ്ച് തലങ്ങൾ, ഇത് അഞ്ച് രാഗങ്ങൾ ഇത് പാടാൻ കഴിയും. അതറിയാമോ എന്ത് ദിശയമേ? ഇവിടെ പാടിയ ട്യൂൺ നമ്മളൊക്കെ പാടുന്ന എന്തതിശയമേ ദൈവത്തിൻ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. നാം കേട്ട ട്യൂണാണ്. മിസ്റ്റർ ടൈറ്റസ് വേറെ വല്ല ട്യൂൺ അറിയാമോ? എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ആദു ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ.
ആദു ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് മൂന്നാമത്തെ ചൂടാണ്. വേറെ വല്ല ചൂട് ഓർമ്മയുണ്ടോ? ഇല്ല. ആ ഇല്ല. ഇതിനൊരു ക്ലാസിക്കൽ വേർഷൻ ഉണ്ട്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ആദു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ആദു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അടുത്ത ചൂട് എനിക്ക് അറിഞ്ഞുകൂടാ. Right, as simple as that. All right, ഇത് എസ്റ്റാബ്ലിഷ് ട്യൂൺസ് ആണ്. ഈ ട്യൂണിലൊക്കെ ഒരുപാട് പാട്ടുകൾ വന്നു. 38-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. കോളറ രോഗികളെ ശുശ്രൂഷിച്ച് അവസാനം അദ്ദേഹം കോളറയിലാണ് മരിച്ചത്. പക്ഷേ അദ്ദേഹം ഒരുപിടി നല്ല ഗാനങ്ങൾ, പ്രത്യാശ ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. റൈറ്റ്, ദാറ്റ് ബ്രിങ്സ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ചോദ്യം മിസ്റ്റർ പോൾസണോടാണ്. പ്ലീസ് പ്ലേ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനശാന്തിയതും ഇഹലോകമോ തരികിൽ എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക് എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. യെസ് മിസ്റ്റർ പോൾസൺ, നാലു പേരുടെ പേരുകൾ തരികയാണ്. പി വി തോമ്പി, ചാൾസ് ജോൺ, എം ഇ ചെറിയാൻ, മോശ വത്സലം. ചാൾസ് ജോൺ. ഉത്തരം വളരെ ശരിയാണ്. Can you give me the background? ഏത് സാഹചര്യത്തിലാണ് ഈ പാട്ട് എഴുതിയത്? പാസ്. Yes, അടുത്തതായിട്ട് സുബി ജോൺ പറയാൻ നോക്കൂ. മകന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരിക്കുമ്പോ എഴുതിയത്. മകന് സുഖമില്ലാതെ ആശുപത്രിയിലായപ്പോ പറഞ്ഞ അങ്ങനെ വയറ്റിളക്കോ വയറ്റോ എന്തായിരുന്നു? ചികിത്സിച്ച് ഭേദമാകാത്ത അസുഖമായിരുന്നു. അങ്ങനെ എന്തോ എവിടെയോ പ്രസംഗിക്കുന്ന കേട്ടു. പക്ഷെ അതല്ല മറുപടി. എങ്കിലും ഇവർക്കൊക്കെ ഒരു ക്ലൂ കൊടുത്തോട്ട് ഞാൻ മൈനസ് മാർക്ക് തരുന്നില്ല. സോ മിസ്റ്റർ പോൾസൺ ഗാനരചയിതാവിനെ കണ്ടുപിടിച്ചുകൊണ്ട് മൂന്ന് മാർക്ക് തരികയാണ്. ചാൾസ് ജോൺ ആണ്. അതിൻ്റെ എഴുതാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ഇത് 1980 എഴുതിയ പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യജാതൻ അതികലശലായ രോഗത്താൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തെ ആളയച്ച് വരുത്തി. ഇദ്ദേഹം ഒരു സുവിശേഷനാണ്. അവിടെ ചെന്നപ്പോൾ അതീവ ഗുരുതരമായ അവസ്ഥയാണെന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു. ഒരുപക്ഷെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഐ സിയുലാണ് ഇദ്ദേഹം ഐ സിയുടെ
വാതിക്കലിരിക്കുകയാണ്. അവിടെ നിന്ന് ആ രാത്രിയിൽ ഉറങ്ങാതെ അദ്ദേഹം പ്രാർത്ഥിച്ച് എഴുതാൻ ആരംഭിച്ചു. ദൈവകൃപയെ ഞാൻ ആശ്രയിച്ചു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അല്പഭേദമാണെന്ന് പറഞ്ഞു. പിന്നെ ഐ സി യുവിൽ തന്നെയാണ്. അപ്പോൾ രണ്ട് ദിവസം ആ ഐ സി യുവിൻ്റെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ വാതിക്കലിരുന്നുകൊണ്ട് പ്രാർത്ഥനാ നിരതനായി അദ്ദേഹം രചിച്ച പാട്ടാണ് ദൈവകൃപയെ ഞാൻ ആശ്രയിച്ചു. ഒന്നര വയസ്സായിരുന്നു ആ കുഞ്ഞിന്. ഇന്ന് ആ കുഞ്ഞ് ജോൺ ലീ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. സ്പിരിച്വൽസ് സിംഗേഴ്സ് എന്ന ഗായക സംഘവുമായി അനേകർക്ക് ആശ്വാസം പകരുന്നു. അദ്ദേഹം ആ സമയങ്ങൾ ചിലവഴിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും എഴുതിയ സ്റ്റാൻസസ് അതിലുള്ളൂ. മനോവേദന പലശോധന മമ ജീവിത പാതയതിൽ, മനോവേദന പലശോധന മമ ജീവിത പാതയതിൽ, മറതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറി ചാരി ഞാൻ ആശ്വസിക്കും. മറതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറി ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അപ്പോൾ പ്ലസ് വൺ മോർ മാർക്ക് ഫോർ മിസ്റ്റർ പോൾസൺ. അതിമനോഹരമായിട്ട് ആ പാട്ട് പാടുവാൻ എന്നെ സഹായിച്ചിട്ട് പ്ലസ് വൺ മോർ മാർക്ക്. റൈറ്റ്, ദാറ്റ്സ് എ ബോണസ് മാർക്ക്. ഓൾറൈറ്റ്, റെഡി? സോ വിൽ യു പ്ലീസ് ഗിവ് മീ ദ മാർക്സ് ഫോർ ദ പ്രൈസ് റൗണ്ട്. Subi John has got minus one. And Rinsi Shibu has three. And Paulson PK has got seven. And Paulson PK has seven marks. Very good. Now for the final scorecard. Yes, please announce the winners. Mr. Paulson gets the first prize. Mr. Paulson gets the first prize. With 31 marks. 31 marks. And the second prize goes to Mrs. Subi John. And second prize goes to Mrs. Subi John. 8.5 marks. 8.5 marks. And Mrs. Rinsi gets the consolation prize. Right. Now the prize distribution. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ പങ്കെടുത്ത നിങ്ങളെ അഭിനന്ദിക്കുന്നു. കൂടുതലായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇത് പ്രയോജനമേകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.